ഹലോ അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്വീറ്റായ അഫ്ലത്തൂൺ ബർഫിയുടെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റുള്ള നല്ല ഒരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് ഇത് തയ്യാറാക്കുന്നതാണ് കേട്ടോ. ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്: ഗീ 1/2 കപ്പ്, 1/4 കപ്പ് കണ്ടൻസ് മിൽക്ക്, 3/4 കപ്പ് പഞ്ചസാര, 1 കപ്പ് മിൽക്ക് പൗഡർ, റവ 1/2 കപ്പ്, മിൽക്ക് 1 കപ്പ്, ആൽമണ്ട് 2 ടേബിൾ സ്പൂൺ. ഇനി നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് പാൻ നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഗീ ഒഴിച്ച് കൊടുത്ത് അത് ലോ ഫ്ലെയിമിൽ മാത്രം വേണം കേട്ടോ തയ്യാറാക്കാൻ. എന്നിട്ട് നമുക്ക് അതിലേക്ക് എടുത്തു വെച്ച 1/2 കപ്പ് റവ ചേർത്ത് കൊടുത്ത് കൂടെ തന്നെ 3/4 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇത് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ആ എടുത്തു വെച്ച 1 കപ്പ് മിൽക്ക് പൗഡറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ട് കൈ എടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് നന്നായി ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം നമുക്കൊരു ഗോൾഡൻ കളറായി വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കൊരല്പം കൂടി കളറാകാനുണ്ട്. ഇപ്പം നമ്മുടെ ഈ കൂട്ട് നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച 1/4 കപ്പ് മിൽക്ക് മേടും കൂടി ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ആൽമണ്ട് അതിൽ നിന്ന് 1 ടീസ്പൂൺ നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഇതിൻ്റെ പാകം പാനിൽ നിന്ന് വിട്ടുവരുന്ന പാകമാണ് കേട്ടോ. അതുവരെ ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. നല്ല ടേസ്റ്റിയായ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള നല്ലൊരു സ്വീറ്റാണ് കേട്ടോ. ബോംബെ ഫേമസ് സ്വീറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഇപ്പോൾ ഇത് പാനിൽ നിന്ന് വിട്ടുവരുന്ന സമയമായിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായി വറ്റി എണ്ണ തെളിഞ്ഞു വരണം. ഇനി നമുക്കിത് 1 ബട്ടർ പേപ്പർ വെച്ച് മോൾഡിലേക്ക് ഒഴിച്ച് കൊടുത്ത് നന്നായി എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് ലെവൽ ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു സ്പാച്ചുല വെച്ചിട്ട് നമുക്ക് നല്ലപോലെ ലെവൽ ചെയ്തെടുക്കണം. ഇത് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് മാറ്റി വെച്ച ആൽമണ്ട് എടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ. അങ്ങനെ നമ്മുടെ അഫ്ലത്തൂൺ ബർഫി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ വീണ്ടും പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.